എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എസ് ആർ എസ് പ്രോപ്പർട്ടീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറഞ്ഞ വിലയിൽ ഒരു 4 ബെഡ്റൂമുള്ള വീടാണ്. പാലയ്ക്ക് സമീപം മേവട്ട ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം മാറി മേവട കുഴൽ ബസ് റോഡിൽ നിന്നും ഏകദേശം 500 മീറ്റർ ദൂരത്തിരിക്കുന്ന പഞ്ചായത്ത് റോഡിന്റെ സൈഡിലിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. 13 സെന്റ് സ്ഥലമുണ്ട്. 1400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടി പണിതിരിക്കുന്ന നല്ലൊരു വീടാണ്. സ്വന്തമായി താമസിക്കാൻ വേണ്ടി തന്നെ പണിതൊരു വീടാണ്. റോഡ് നിരപ്പിൽ ഒരു നിലയും റോഡിന്റെ താഴെ ഒരു നിലയുമായിട്ട് 2 നിലയിൽ പണിതിരിക്കുന്ന വീടാണ്. മോളിൽ 2 ബെഡ്റൂമുണ്ട്, കിച്ചണൊക്കെ മേളിലാണ്. താഴെ 2 ബെഡ്റൂമുകൾ കൂടിയുണ്ട്. നല്ല രീതിയിൽ പണിതിരിക്കുന്ന വീട്. ചോദിക്കുന്ന വില 50 ലക്ഷം രൂപ മാത്രമാണ്. അതൊരു നെഗോഷ്യബിൾ പ്രൈസാണ്. ചെറിയ കുറവുകളൊക്കെ ഉണ്ടാകും. ലോൺ സൗകര്യമായിട്ട് അവർക്ക് അത് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പൊ നമുക്ക് വീട്ടിന് വിശദമായ വീട്ടിലേക്ക് ഒന്ന് പോകാം. പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിൽ മനോഹരമായി പണിതിരിക്കുന്ന ഒരു വീടാണിത്. 4 ബെഡ്റൂമുകളുണ്ട്. ഈ ഭാഗത്തായി വലിയ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഒരു ചെറിയ ഗേറ്റും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ പണിതിരുത്തിയിട്ടിരിക്കുന്ന വീടാണ്. 2 നിലയിലാണ് വീടിരിക്കുന്നത്. ഈ റോഡ് നിരപ്പിലാണ് മുകളിലത്തെ നില. താഴ്വശത്ത് ഒരു നിലയും കൂടിയുണ്ട്. 2 ബെഡ്റൂമുകൾ താഴെയുണ്ട്. നല്ല ഭംഗിയിൽ പണിതിരിക്കുന്ന വീടാണ്. വീടിൻ്റെ മുന്നിലൂടെ പഞ്ചായത്ത് റോഡ് കടന്നു പോകുന്നു. കോമ്പൗണ്ട് വാളെല്ലാം കെട്ടി പണികളെല്ലാം പൂർത്തിയാക്കിയിരിക്കുന്നതാണ്. 5 സെന്റിലാണ് വീടിരിക്കുന്നത്. കൂടാതെ ഇവിടെ 8 സെന്റ് കൂടിയുണ്ട്. 13 സെന്റാണ് മൊത്തം ഉള്ളത്. ഒരു കൃഷി ചെയ്യാനൊക്കെയുള്ള സ്ഥലം സൗകര്യങ്ങളൊക്കെ ഒക്കെ നമുക്കിവിടെ ഉണ്ട്. ഇനി അഥവാ ഒരാവശ്യം വന്നാൽ ഒരു പ്ലോട്ടായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിലും പോലും പറ്റുന്ന രീതിയിലുള്ള സ്ഥലമാണ്. സെപ്പറേറ്റ് വഴി ഇതിലോട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തം 13 സെന്റാണ്. ഈ വീട്ടിരിക്കുന്ന ഭാഗം കോമ്പൗണ്ടെല്ലാം കെട്ടി തിരിച്ചിട്ടുണ്ട്. പറമ്പിലേക്ക് വണ്ടി ഇറങ്ങാവുന്ന പോലെ വഴിയുണ്ട്. നമുക്ക് കൃഷിയൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. കിണർ നിലവിൽ ഈ പറമ്പിലില്ല. കിണറിനുള്ള സ്ഥാനമുണ്ട്. വെള്ളം ലഭിക്കുന്നൊരു സ്ഥലമാണ്. നമുക്കിവിടെ ബോർവെല്ലാണ് ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വീടിൻ്റെ പുറകുവശം. 2 നിലയിലാണ് വീട് പണിതിരിക്കുന്നത്. താഴ്വശം ഇങ്ങനെ ഇരിക്കുന്നു. ഫ്രണ്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഒറ്റ നില പോലെ തോന്നാവുന്ന രീതിയിലുള്ള ഡിസൈനാണ്. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്കൊക്കെ ഒന്ന് പോകാം. വളരെ ഭംഗിയിൽ ചെയ്തിരിക്കുന്ന വീടാണ്. ഇതിൻ്റെ പില്ലറുകളെല്ലാം നല്ല ടെക്സ്ചർ വർക്കുകൾ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ല കളർ പാറ്റേണൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്ന വീടാണ്. അത്യാവശ്യം നല്ല മുറ്റമുണ്ട്. ഇവിടെ പോർച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. നല്ല വലിപ്പമുള്ളൊരു ഹാളാണ്. 4x2 സൈസിലുള്ള ടൈൽസാണ് ഫ്ലോറിലൊക്കെ കൊടുത്തിരിക്കുന്നത്. ടി വി യൂണിറ്റൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുക്കാം. ഇവിടുത്തെ ഒരു പാർട്ടീഷൻ കഴിഞ്ഞ് നമ്മൾ കടന്നു വരുന്നത് വിശാലമായ ഡൈനിങ് ഏരിയയിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മുറികളൊക്കെയാണ്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4x2 സൈസിലുള്ള ടൈൽസാണ് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത്. ചെറിയ ഷെൽഫുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായി നമ്മുടെ വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. നല്ല സൗകര്യപ്രദമായ രീതിയിലുള്ള കിച്ചണാണ്. ധാരാളം കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. തടി കൊണ്ട് ചെയ്തിരിക്കുന്ന ഡോറുകളൊക്കെയാണ് കബോർഡെല്ലാം ചെയ്തിരിക്കുന്നത്. ഫ്രിഡ്ജൊക്കെ നമുക്ക് ഈ ഒരു കോർണറിൽ വെക്കാം. ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ കൂടിയുണ്ട്. ഇവിടെയും സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കബോർഡുകൾ ഇഷ്ടംപോലെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പുകയില്ലാത്ത അടുപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പുറത്തേക്കുള്ള ഡോറൊക്കെ ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്നു. നല്ല സൗകര്യപ്രദമായ രീതിയിലുള്ള കിച്ചണും വർക്ക് ഏരിയയുമാണ് ഇവിടെ ഉള്ളത്. മുകളിലത്തെ നിലയിൽ നമുക്ക് 2 ബെഡ്റൂമുകളുണ്ട്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം. ഫ്ലോറിംഗ് മൊത്തം ഈ 4x2 സൈസിലുള്ള ടൈൽസാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നല്ല കബോർഡ് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലുമായി ജനലുകൾ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. ബാത്റൂമൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. സെറയുടെ ബ്രാൻഡിലുള്ള ക്ലോസറ്റുകളും ടാപ്പുകളുമൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽസാണ്. ഇത് താമസിക്കാൻ വേണ്ടി പണിത വീട് തന്നെയാണ്. എല്ലാം നല്ല മികച്ച മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെയാണ് പണിതിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ 2-ാമത്തെ ബെഡ്റൂം. ബെഡ്റൂമൊക്കെ നല്ല വലിയ ബെഡ്റൂമുകളാണ്. 2 സൈഡിലുമായി വലിയ ജനലുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിലും കബോർഡുകളെല്ലാം കൊടുത്തിരിക്കുന്നു. കബോർഡിനോടൊപ്പം ഒരു സ്റ്റഡി ടേബിളൊക്കെ കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നു. ഇതും അറ്റാച്ച്ഡാണ്. മുകളിലത്തെ 2 ബെഡ്റൂമുകളും അറ്റാച്ച്ഡാണ്. നല്ല വലിയ ബെഡ്റൂമുകളും ബാത്റൂമുകളുമൊക്കെയാണ്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ കണ്ടത് കിച്ചണും വർക്ക് ഏരിയയും ഹാളുകളും അതുപോലെ തന്നെ 2 ബെഡ്റൂമുകളുമാണ്. ഇനി നമുക്ക് ഇവിടുന്ന് സ്റ്റെയർകേസ് താഴേക്ക് കൊടുത്തിരിക്കുന്നു. ഹാൻഡ് റെയിൽസൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി വരുന്നിടത്ത് ഒരു ലാൻഡിംഗ് ഉണ്ട്. 2 ബെഡ്റൂമുകളാണ് ഇവിടെ ഉള്ളത്. ഒരു കോമൺ ടോയ്ലറ്റുമാണ്. ഇപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു ബെഡ്റൂം. ബെഡ്റൂമുകൾക്കെല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. നല്ല വെളിച്ചം കിട്ടാവുന്ന പോലെ ജനലുകളെല്ലാം കൊടുത്തിരിക്കുന്നു. താഴത്തെ ബെഡ്റൂമുകൾക്ക് 2 ബെഡ്റൂം കൂടി ഒരു കോമൺ ടോയ്ലറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതും നല്ല വലിയ ടോയ്ലറ്റ് തന്നെയാണ്. എല്ലാ മുറികൾക്കും ടോയ്ലറ്റിനൊക്കെ നല്ല വലിപ്പമുള്ളതാണ്. വളരെ നല്ലൊരു പ്ലാനിലാണ് ഈ ഒരു വീട് പണിതിരിക്കുന്നത്. 1400 സ്ക്വയർ ഫീറ്റിൽ നല്ല സൗകര്യങ്ങളുണ്ട്. സാധാരണ 4 ബെഡ്റൂം ഒന്നും ഈ ഒരു സ്ക്വയർ ഫീറ്റ് കിട്ടാറില്ല.
അപ്പോൾ ഇതാണ് നാലാമത്തെ ബെഡ്റൂം. ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഒരു ഡോറ് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റെയർകേസിൻ്റെ അടിവശത്തേക്ക് ഇൻവേർട്ടർ വെക്കാനൊക്കെ ഉള്ള സ്പേസ് വന്നിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഡോറിൽ കൂടി നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ബോർവെൽ വന്നിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് കൂടി കൊടുത്തിട്ടുണ്ട്, മുകളിലേക്ക് കിടക്കാൻ ഒരു സ്റ്റെപ്പ് കൂടി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. റൂഫിലേക്ക് വീണ്ടും അവിടുന്ന് സ്റ്റെയർകേസ് കൊടുത്തിട്ടുണ്ട്. നല്ല സൗകര്യപ്രദമായ ഒരു വീടാണ്. കോട്ടയം ജില്ലയിലെ പാലക്കടുത്ത് മേവടം ടൗണിൻ്റെ അടുത്താണ് ഈ ഒരു പ്രോപ്പർട്ടി. മേവടം ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം. ബസ് റോഡിൽ നിന്ന് ഒരു 400-500 മീറ്റർ മാത്രമാണ്. പഞ്ചായത്ത് റോഡിന് സൈഡ് ചെയ്യുന്ന വീടാണ്. 1400 സ്ക്വയർ ഫീറ്റിൽ മനോഹരമായി പണിതിരിക്കുന്ന വീടാണ്. 2 നിലയിലാണ് പണിതിരിക്കുന്നത്. 4 ബെഡ്റൂമുകളുണ്ട്. 13 സെന്റ് സ്ഥലം നമുക്കിവിടെയുണ്ട്. നിലവിലിവിടെ ബോർവെല്ലും പൈപ്പ് ലൈനുമാണ് ഉള്ളത്. കിണർ കുത്താനുള്ള സ്ഥലമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിണറുള്ള സ്ഥലം കൂടെയുണ്ട്. വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമാണ്. വെള്ളപ്പൊക്കം ബാധിക്കുന്ന ഒരു പ്രദേശമല്ല. അത്യാവശ്യം കൃഷി ചെയ്യാനൊക്കെ സ്ഥലമുള്ള നല്ലൊരു ഏരിയയാണിത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ചോദിക്കുന്ന പോലെ 50 ലക്ഷം രൂപ മാത്രമാണ്. അത് ചെറിയ കുറവുകൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്ഥലത്തു നിന്ന് 1 കിലോമീറ്ററോളം നമുക്ക് പള്ളി, അമ്പലം, ആരാധനാലയങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ സൂപ്പർ മാർക്കറ്റുകളെല്ലാം ഉണ്ട്. പലയിലെ പരിസര പ്രദേശങ്ങളിലെ സ്കൂൾ ബസ്സുകളെല്ലാം നമുക്ക് വീട്ടിൽ തൊട്ടടുത്തുള്ള വഴി കൂടി വരുന്നുണ്ട്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്കൊരു 24 കിലോമീറ്റർ മാത്രമാണ് ദൂരം. കൊച്ചിൻ എയർപോർട്ടിലേക്ക് 72 കിലോമീറ്ററാണ് ദൂരം. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള നല്ലൊരു സ്ഥലമാണ്. ടൗണിൽ നിന്ന് അല്പം ഒതുങ്ങി ഒരു ഗ്രാമാന്തരീക്ഷത്തിരിക്കുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ വിലക്കുറവിൽ 4 ബെഡ്റൂം നോക്കുന്നവർക്ക് പുതുപുത്തൻ വീട് തന്നെയാണ് ലഭിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കുക. ലോൺ സൗകര്യത്തോടുകൂടി ഈ വീട് നിങ്ങൾക്ക് വാങ്ങാൻ ഞങ്ങൾ സഹായിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയുമായി ഉടനെ തന്നെ വരാം.